ലോകകപ്പ് കലാശ പോരിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അർജന്റീനയും ഫ്രാൻസും നേർക്കുനേർ വരുമ്പോൾ ആവേശവും ഇരട്ടിക്കും. ലുസൈൽ സ്റ്റേഡിയത്തിൽ മത്സരത്തിനായി ഇരു കൂട്ടരും ഇറങ്ങുമ്പോൾ രണ്ട് ടീമുകളുടെയും ലക്ഷ്യം ജയത്തിൽ കുറഞ്ഞൊന്നുമില്ല. ഖത്തർ ലോകകപ്പിലെ അവസാന രാത്രിയും അവസാന അംഗവുമാണ് അതാ. മെസ്സിയുടെ അർജന്റീനയും എംബാപ്പയുടെ ഫ്രാൻസും നേർക്കുനേർ വരുമ്പോൾ ലോകകിരീടത്തിലേക്ക് ഒരു ജയം മാത്രമാണ് ദൂരം. 2018 നേടിയ കിരീടം നിലനിർത്താൻ ഉറച്ചാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അർജന്റീനയെ നേരിടുമ്പോൾ ആത്മവിശ്വാസവും ആശങ്കയുമുണ്ട് ടീമിന്. ഈ ലോകകപ്പിൽ ഇതുവരെ നേരിട്ട ടീമുകൾ പോലെയല്ല അർജന്റീന. കളത്തിനകത്തും പുറത്തും കരുത്തരാണവർ. മെസ്സി ഫാക്ടറും ദശാംശന് തലവേദന സൃഷ്ടിക്കും. ഇതിനോടകം ഫ്രഞ്ച് കോച്ച് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്ലേമേക്കർ റോളിൽ കളിക്കുന്ന മെസ്സി കൂടുതൽ അപകടകാരിയാണെന്നും മെസ്സിക്കെതിരെ കൃത്യമായ പദ്ധതി ഉണ്ടെന്നും ദശാംശ് പറഞ്ഞു. മെസ്സി നയിക്കുന്ന മുന്നേറ്റവും ഫ്രഞ്ച് പ്രതിരോധവും തമ്മിലായിരിക്കും ഏറ്റവും വലിയ പോരാട്ടം നടക്കുക. മെസ്സിയെ പൂട്ടിയാലും ടീമിനെ പിടിക്കാനായെന്ന് വരില്ല. ജൂലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും അഗുനയും മഗലിസ്റ്ററും മോശക്കാരല്ല. ഫ്രാൻസിനെതിരെ ഇറങ്ങുമ്പോൾ പ്രതികാരത്തിൻ്റെ പോരാട്ടമാണ് അർജന്റീനയ്ക്ക്. പ്രതികാരം പൂർത്തിയായാൽ കിരീടം മെസ്സിപ്പടയ്ക്ക് സ്വന്തം. എന്നാൽ എംബാപ്പയും ജിറൂദും നയിക്കുന്ന മുന്നേറ്റത്തെ തടയുകയാകും അർജന്റീന നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. വിങ്ങിലൂടെ അതിവേഗം കുതിക്കുന്ന എംബാപ്പയും ക്ലിനിക്കൽ ഫിനിഷിംഗ് റോളിൽ തിളങ്ങുന്ന ജിറൂദും ഭീഷണി തന്നെയാണ്. മധ്യനിരയിലെ ഗ്രീസ്മാന്റെ പ്രകടനവും നിർണായകമാണ്. ഇതിനെല്ലാം പരിഹാരം സ്കലോണിയുടെ കൈകളിലുണ്ടാകും. ലുസൈലിലെ അവസാനാംഗം രണ്ട് തുല്യശക്തികളുടെ പോരാട്ടം കൂടിയാണ്. വിജയം മാത്രം ലക്ഷ്യം വെച്ചെത്തുന്ന പോരാട്ടം. 35-കാരനായ മെസ്സി അടുത്ത ലോകകപ്പിൽ ഉണ്ടാകില്ലെന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഇക്കുറി ഫൈനൽ ജയിച്ച തൻ്റെ കരിയറിലെ ആദ്യ ലോകകിരീടം നേടാനാകും മെസ്സിയുടെയും സഹതാരങ്ങളുടെയും ശ്രമം. ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ബോൾ പോരാട്ടങ്ങളിലും മെസ്സി ഒന്നാമതുണ്ട്. തൊട്ടു പിറകിലായി എംബാപ്പയും. എന്നാൽ എതിരാളികളായ ഫ്രാൻസ് തകർപ്പൻ ഫോമിലാണ്. ഇതുവരെ ഗോൾ വഴങ്ങാതിരുന്ന മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് അവർ കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തത്. 60 വർഷത്തിന് ശേഷം തുടർച്ചയായ ലോകകപ്പ് നേടാനാണ് ഫ്രഞ്ച് പട ഇറങ്ങുന്നത്. 2014 ലോകകപ്പിലെ ഫൈനലിൽ മെസ്സിയും സംഘവും ജർമ്മനിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരുന്നു. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു തോൽവി. 1978-86 രണ്ടു വട്ടമാണ് നീലപ്പട ലോകകിരീടം നേടിയത്. എന്തായാലും ജയം പ്രവചിക്കാനാകാത്ത മത്സരത്തിനായി കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ആരാധകർ.